പഞ്ചസാരയില്ല ചായ മട്ടടിഞ്ഞോ നിന്നെ കറി വേപ്പിലയാക്കിയോ ഇഷ്ടം കൂടിയോര് നിന്നെ വിട്ടു പിരിഞ്ഞെന്നോ നിന്നെ കറി വേപ്പിലയാക്കിയോ. ഐ എസ് എല്ലിലെ ആം സീസണിലെ ആദ്യ മത്സരം തന്നെ വിജയത്തോടെ തുടങ്ങി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച് വൺ ടീമിനെ തന്നെ ഒരുക്കിയ മുംബൈ സിറ്റിയെയാണ് അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മുംബൈ സിറ്റിയുടെ താരമായ അഹമ്മദ് ജാഹുവിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. ഇത് മുംബൈ സിറ്റിയെ സമ്മർദ്ദത്തിലാക്കി. മുംബൈ സിറ്റിക്കെതിരെ ഒരു ഗോളിനായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ വിജയം. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലഭിച്ച പെനാൽറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരം കെസി അപ്പിയ ഗോളാക്കി മാറ്റുകയും നോർത്ത് ഈസ്റ്റിന് ലീഡ് നേടിക്കൊടുക്കുകയും ചെയ്തു. ഓഗ്ബച്ചെ, ഹ്യൂഗോ ബോമസ്, അഹമ്മദ് ജാഹു, ലെഫോൺറെ എന്നിവരെയൊക്കെ ഇറക്കി കളി തുടങ്ങിയ മുംബൈ മത്സരത്തിൽ നല്ല ആധിപത്യം തന്നെ തുടക്കത്തിൽ പുലർത്തിയിരുന്നു. എന്നാലും നോർത്ത് ഈസ്റ്റ് ഡിഫൻസിനെ മറികടക്കാൻ അവർക്ക് ആയില്ല. ഐ എസ് എൽ ആം സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ വമ്പൻ തിരിച്ചറിവിന് തന്നെയാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 18 മത്സരങ്ങൾ കളിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വെറും 2 വിജയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഐ എസ് എൽ ആം സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ശക്തരായ മുംബൈ സിറ്റിയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായാണ്. നവംബർ 26 തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കരുതിയിരിക്കണം. കാരണം നോർത്ത് ഈസ്റ്റ് പഴയ നോർത്ത് ഈസ്റ്റ് അല്ല, മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ മഹേഷ് നവോറാം ടീം വിട്ടു എന്നതാണ്. 21 വയസ്സുള്ള താരം സുദേവ എഫ് സിയിലേക്കാണ് ലോണിൽ പോയിരിക്കുന്നത്. ഈ സീസൺ അവസാനം വരെയാണ് അദ്ദേഹത്തിന്റെ ലോൺ കരാർ. വലിയ ഭാവി പ്രതീക്ഷിക്കപ്പെടുന്ന താരത്തെ ലോണിൽ അയച്ച് കൂടുതൽ പരിചയ സമ്പത്ത് നേടിക്കൊടുക്കാനാണ് ഈ ലോൺ നീക്കത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.